ഹായ് നമസ്കാരം, ഒരു വെറൈറ്റി മീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് സൗത്ത് ഈസ്റ്റ് ബെൽഗ്രേഡിലുള്ള അവാല മൗണ്ടെയിനും ആ മൗണ്ടെയിനിൽ ഉള്ള ചെറിയ കാഴ്ചകളും കാണാൻ വേണ്ടിയാണ്. അവിടെ ഒരു മോണ്ട്മെൻ്റ് ഓഫ് ദി അൺനോൺ ഹീറോ, അൺനോൺ ഹീറോകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയ സ്മൃതി മണ്ഡപവും അതുപോലെ തന്നെ ഒരു വലിയ ടവറും, അത് നാറ്റോയുടെ ആക്രമണത്തിൽ തകർന്നു പോയിരുന്നു, പിന്നീട് അവരത് റീബിൽറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ ടവറും കാണാനുള്ളൊരു ഒരു യാത്രയിലാണ് നമ്മൾ. അങ്ങോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ബെൽഗ്രേഡിൽ നിന്നാണ്. 4001 എന്ന ബസ്സിലാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുക. 405 പോകാൻ പറ്റും, പക്ഷേ എൻ്റെ ഹോട്ടലിൽ നിന്ന് അടുത്തുണ്ടായിരുന്ന ലൊക്കേഷൻ 4001 കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നുള്ള ബസ്സിലാണ് അങ്ങോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടുള്ള ബസ് റൂട്ടും അവിടുത്തെ ആ ഒരു റൂട്ടിലുള്ള കാഴ്ചകളും അതുപോലെ തന്നെ മൗണ്ടെയിൻ ഏരിയയിൽ ചെന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളുമാണ്. അങ്ങനെ നമ്മൾ 401 ബസ്സിൽ വന്നിറങ്ങി മെയിൻ റോഡിലിറങ്ങി, അവിടെ നിന്ന് വേറെ ബസ്സിന് പോകണം അവാലയ്ക്ക് പോകാൻ വേണ്ടി. ബസ് നമ്പർ 400 ആണെന്നാണ് അവർ പറയുന്നത്, പക്ഷേ ഇവിടെ എങ്ങനെയാണ് പോകണത് ഒരു ഐഡിയ ഇല്ല. ഇവിടെ പോകാനുള്ള റൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയ പാർക്കാണ്, വലിയൊരു മലയുടെ മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അവിടെ ഒരു ഫേമസ് ഹോട്ടലുണ്ട്, ഹോട്ടൽ അവാല, 4.5 കിലോമീറ്റർ. അവാല ടവറിലേക്കാണ് നമുക്ക് ശരിക്കും പോകേണ്ടത്, 5 കിലോമീറ്റർ ഉണ്ട്. നടന്നാൽ എത്താവുന്നേ ഉള്ളൂ. അവിടെ ബസ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, 400 ബസ്സാണ് സാധാരണ അങ്ങോട്ട് പോകണം, അതാണ് ബസ് സ്റ്റോപ്പ്. എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ടും ബസ് വീട്ടിലേക്ക് നടക്കാം. വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ, പാർക്കിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. 400 ബസ് കിട്ടുമെന്ന് അറിയാൻ പാടില്ല, അതാണ് ഇപ്പോഴത്തെ ഒരു ടെൻഷൻ. നമുക്ക് അവാലയ്ക്ക് പോകാനുള്ള വണ്ടി ബസ് കിട്ടി, നമ്മൾ അവാലയിലേക്ക് പോവാണ്. രണ്ട് സൈഡിലും കാട് പോലെ മരങ്ങൾ തിങ്ങി നിറഞ്ഞതാണ്, കാട് തന്നെയാണ് തോന്നുന്നത്. ഒരു മലയുടെ മുകളിലേക്ക് ഇടയ്ക്കേറി പോണ, 4.5 കിലോമീറ്റർ നമ്മൾ മലയുടെ മുകളിലേക്ക് കയറി പോവും. അപ്പോൾ നമ്മൾ എത്താറായി. എന്തായാലും നമ്മുടെ നാട്ടിലെ മൂന്നാർക്ക് പോകണൊരു പ്രതീതിയൊക്കെ ഉണ്ട് ഇതിൽ പോകുമ്പോൾ. രണ്ട് സൈഡിലും മരങ്ങളും ചെറിയൊരു റോഡും, ഒരു ബസ് കഷ്ടി പോകുന്ന റോഡാണിത്. നമുക്ക് ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് കാർഡ് എടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ കാർഡ് എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ബസ്സിൽ കയറുമ്പോൾ നമ്മൾ അവിടെ തന്നെ അവരുടെ ഡ്രൈവറിൻ്റെ തന്നെ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഈ ബസ്സിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് വേണ്ടി മാത്രം ഓടുന്നൊരു ബസ്സാണിത്. ഹലോ ഹലോ, നടന്നു വന്നായിരുന്നെങ്കിൽ അതൊരു ബാഡ് ഡിസിഷൻ ആയേനെ. കാരണം ഒന്ന്, ഇതിന് നടന്നു വരാൻ പേടിയാവും, അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട്, രണ്ട് നല്ല ദൂരമുണ്ട്, നല്ല കയറ്റാണല്ലോ. ഈ 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കയറ്റാണ്. പിന്നെ
ബോധത്തെ പുരാർത്തിരുന്നത് നന്നായി എന്ന് തന്നെയാണ് തോന്നുന്നത്. മാപ്പിൾ മരങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ കൂടുതൽ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ നാച്ചുറൽസിനായിട്ടുള്ള മരങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് അല്ലേ. റോഡൊക്കെ എന്തായാലും നല്ല ഭംഗിയായിട്ട് ടാർ ചെയ്ത് റോഡാണ്. മൃഗങ്ങളെല്ലാം ഉണ്ടോ എന്നറിയില്ല. ഓടിച്ചിട്ട് ഞാൻ ആരുടെയും ചോദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പം കയറി വന്ന വഴിക്ക് കുറച്ച് ആൾക്കാർ റോഡ് സൈഡിലേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹെയർപിൻ വളവുകളൊക്കെ ഉള്ള റോഡാട്ടോ. വൺ വേ ആണ് ഇന്ത്യ റോഡ്. പിന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ വേറെ റോഡ് കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് വണ്ടി വരുന്നതിൻ്റെ ഭയം ഇല്ലാതെ ഓടിക്കാം. ഒക്കെ പാർക്ക് ചെയ്ത് താഴത്തെ കാഴ്ചയിൽ കാണാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ മരണ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വ്യൂ പോയിൻ്റ് ആണ് തോന്നുന്നു. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ ഏകദേശം മുകളിലെത്തി എന്നുള്ളതാണ്. അവിടെയൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അർത്ഥം ഇവിടെ നിന്നായിരിക്കും നമുക്ക് ഇനി നടന്ന് അവാല ടവറിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. ഇതൊരു അത്യാവശ്യം നല്ല രസമുള്ളൊരു ടൂറിസ്റ്റാണ് തോന്നുന്നു. ഹോട്ടൽ അല്ലേ, ഇതാണ് തോന്നുന്നത് അവാല ഹോട്ടൽ. ഞാനിവിടെ ഇറങ്ങുവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അവാല ടവർ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടാണ് അവാല ടവർ കാണാൻ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്ത് അങ്ങനെ പോവാം. മുകളിലേക്ക് പോയ ഹോട്ടലാണെന്ന് പറഞ്ഞു, താഴോട്ട് വന്ന ടവറാണെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് മുകളിലേക്ക് പോയി നോക്കാം, എന്താണോ കാണാനുള്ളതെന്ന് അറിയാലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടവർ കാണാൻ പോവാം. ഇവിടെ നിന്ന് ഇനി 10 മിനിറ്റ് കഴിയും ബസ്സുണ്ട്, 20 മിനിറ്റ് കഴിയും ബസ്സുണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. 330 മീറ്റർ പോയി കഴിഞ്ഞാൽ അതാ മൗണ്ട്മെൻറ്റ് ഓഫ് ദി അൺനോൺ സോൾജിയർ എന്നായിരിക്കണം. ഡ്രിങ്കിങ് ഫൗണ്ടെയിൻ ഉണ്ട്. മുകളിലേക്ക് പോയി ഇത് രണ്ടാണ് ഉള്ളത്. നമുക്കെന്തായാലും ഒന്ന് മുകളിലേക്ക് പോയി നോക്കാം എന്താ ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടി. ഇവിടെ കുറേ കച്ചവട സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ടി ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. പട്ടം മോളി പോയി പറപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതൊന്നുകൊണ്ട് എല്ലാവരും പട്ടം പറപ്പിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് മുകളിലേക്ക് പോയി നോക്കണം. അയ്യോ, ഇതാണെന്ന് തോണ ഹോട്ടല്, അവാല ഹോട്ടൽ. അതിസുന്ദരമാർന്ന സ്ഥലം തന്നെയാണ്. ഇതൊക്കെ ചിലപ്പോൾ വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. കാരണം നന്നായിട്ട് മഞ്ഞ് പെയ്യാനൊക്കെയുള്ള പെയ്യുന്ന സ്ഥലമായിരിക്കുമല്ലോ. ടോപ്പ് പൊസിഷൻ ആയതുകൊണ്ട് അപ്പോൾ നമുക്കിനി മുകളിൽ പോയിട്ട് മുകളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പകർത്താം. പൈൻ മരങ്ങളുണ്ടോ, എന്ത് ഭംഗിയാ നോക്കി. താഴെ കാണുന്നതാണ് ബെൽഗ്രേഡ് ടൗൺ. അങ്ങ് ദൂരെ നമുക്ക് ടവറിൻ്റെ മുകളിൽ നിന്ന് ആ വീഡിയോ ഒക്കെ എടുക്കാം. ഇപ്പോൾ എന്തായാലും ഈ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം, എന്താണ് ഇവിടെ കാണാനുള്ളതെന്നൊക്കെ അല്ലേ. ഓക്കെ, ആ അതിൻ്റെ മുകളിലൊരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കിയേക്കാം. ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. സംഭവം എന്തോ ഒരു കോട്ടയാണെന്ന് തോന്നുന്നു. മാനേജ്മെൻറ്റ് യൂട്ടിലൈസേഷൻ ഫർബൻ പേഴ്സൺ നാച്ചുറൽ ഹെറിറ്റേജ്.
ബെൽഗ്രേഡ് ടൗണിനേക്കാളും നല്ല തണുപ്പുണ്ട് ഇവിടെ. തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റുമുണ്ട് ഇവിടെ. മലയുടെ മുകളിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു ക്ലൈമറ്റിൻ്റെ വ്യത്യാസം നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. കരിങ്കല്ലൊക്കെ പാകിയ വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മോണ്ട്മെൻറ്റ് ടു ദി അൺനോൺ ഹീറോ, വേൾഡ് വാർ വണ്ണിലെ മെമ്മോറിയൽ, അതായത് മരിച്ച സോൾജേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയൊരു സ്മൃതി മണ്ഡപമാണിത്. വളരെ ഭംഗിയിൽ തന്നെയാണ്, 1934-38 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. പിന്നീട് അതൊരു റിനോവേറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ കാണുന്ന മോഡലിലേക്ക് ആക്കിയതാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഒരു ലൊക്കേഷനുമാണ് അത്. നിർമ്മിതിയാണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ മുകളിലെത്തി. രണ്ടു പേരുടെ തലയിലാണ് തോന്നിയിരിക്കണത്. അടിപൊളി സംഭവം, കിടുവായിട്ടുണ്ട്. അടിപൊളി. 1912-1918 ആ സമയത്ത് ഉണ്ടാക്കിയ സംഭവമാണത്. അതിലേക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ആ ഇവിടെ നല്ല കാഴ്ച ഉണ്ടോ നിങ്ങൾ? എന്താ ബ്യൂട്ടി, ഇതേ കാണണ ടവർ. നമുക്കിനി പോകാനുള്ള സ്ഥലം അതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഓ മൈ ഗോഡ്, താഴെ കണ്ടോ? വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഞാനൊന്ന് സൂം ചെയ്യാം. കൃഷിപ്പാടങ്ങളും ബെൽഗ്രേഡിൻ്റെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും കാടും, പിന്നെ കുറച്ച് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ബെൽഗ്രേഡ് ടൗണാണ് കാണുന്നത്. അപ്പോൾ സൂം ചെയ്ത് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. മൊബൈലിലാണ് ഞാൻ സൂം ചെയ്തേക്കുന്നത്. ഇഷ്ടംപോലെ ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട് എന്തായാലും. ഓ മൈ ഗോഡ്, ഇവിടെ ഒരു ടവറൊക്കെ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ടവറാണ് തോന്നുന്നത്. റിക്ഷയില മക്കളെ, ഇവിടെ വന്നില്ലായിരുന്നു, നഷ്ടമായി പോയി. ഞാൻ വന്നോ വേണ്ടത് ഡബിൾ മൈനിലാണ് വന്നത്. എന്തായാലും വന്നത് നഷ്ടമായില്ല. ഹായ്. അപ്പോൾ ഞാനെന്തായാലും ഇത് ചുറ്റും ഒന്ന് കറങ്ങി കാണുവാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാവരുടെ കയ്യിൽ ഓരോ പട്ടിയുണ്ട്. ഒരു കാമുകിയും ഒരു പട്ടിയും, അതാണ് ഇവിടുത്തെ ട്രെൻഡ്. നടന്ന് കയറി വരുന്ന ആ ഇതിൻ്റെ സൈഡിൽ നോക്കിയാലും സെയിം കാഴ്ച തന്നെയാണ് കേട്ടോ. രണ്ട് സൈഡിലെയും കാഴ്ച സെയിമാണ്. നമുക്കൊരു പണിയാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമുക്ക് താഴെ ഇറങ്ങാം. താഴത്തെ ടവറിൻ്റെ കാഴ്ച ഒന്ന് പോയി കണ്ടു നോക്കാം. അവിടെ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് ബാക്കി കാര്യം. അയ്യ എന്തോ ഭംഗി നോക്കി താഴെയൊക്കെ. ഒരു രക്ഷയുമില്ല. നല്ല മഴക്കാറുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇന്നലത്തെ പോലെ തന്നെ മഴ പെയ്യാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ടവറും കൂടെ കണ്ടിട്ട് ഇറങ്ങാം ഇവിടുന്ന്. അതൊക്കെ നല്ലത്, കാരണം ബസ്സിൻ്റെ അവൈലബിലിറ്റി എനിക്കറിയില്ല. സംഭവം ഞാൻ ആദ്യം പറഞ്ഞത് മൗണ്ടെയിൻ ടു ദ അൺനോൺ ഹീറോ ആണ്. ഇത് പണ്ട് പൊളിഞ്ഞു വെക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതിനെയൊക്കെ ഒരു റിനോവേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്കിത് എന്താണെന്നൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പോവാം.
കാരണം മഴ പെയ്യുന്നതിന് മുമ്പ് ആ കാഴ്ച കൂടെ നമുക്ക് എടുത്തിട്ട് പോകണം. ഇടിവെട്ടുണ്ട് കേട്ടോ, മിക്കവാറിപ്പോൾ നല്ല ഇന്നലെ പെയ്തേക്കാളും വലിയൊരു മഴ ഇവിടെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഗ്രാനൈറ്റാണ്, ഗ്രാനൈറ്റ് കരിങ്കല്ലും ഗ്രാനൈറ്റും ഒക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് നമ്മൾ ആദ്യം പോയ ആ മണ്ഡപത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ വ്യൂ ഇവിടെ നിന്ന് കാണാം. എന്തോ ഒരു ടവറാണ്. താഴെ ബെൽഗ്രേഡ് ടൗണിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഓ, താഴെ ഒരു പാർക്കുണ്ട്, ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്കുണ്ട്, പിന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെയുള്ള ജീവി ഉരകവർഗത്തിൽപ്പെട്ട റെപ്റ്റൈൽസിനെ കുറിച്ചും ആംഫിബിയൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് കൊടുത്തിരിക്കുന്നത്. ഒന്തും തവളയും ഓ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. മൈ ഗാഡ്, നല്ല വിഷമുള്ള പാമ്പുകളൊക്കെയാണ് കണ്ടിട്ട്. അപ്പം അങ്ങനെയൊരു കാഴ്ച ഇവിടെ ഉണ്ട്. നല്ല ഇരുട്ടായി, നമുക്ക് എത്രയും പെട്ടെന്ന് ടവറിനോട് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഞാൻ നടന്നു നോക്കട്ടെ, മഴ പെയ്തില്ലെങ്കിൽ അതും കൂടെ നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ ടവർ കയറാൻ വേണ്ടി ഇറങ്ങിപ്പോവാണ്, ചെറിയൊരു ഇറക്കം ഇറങ്ങി അങ്ങോട്ട് ചെല്ലണം ടവറിലേക്ക്. അപ്പോൾ നമ്മൾ ടവറിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ ആയിരുന്നു തോന്നുന്നു, ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴയായതുകൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം അടച്ചു. ഒരു ചെറിയ ചർച്ചാണ്, പഴയ ചർച്ച്. ഇത് മൊത്തം തടികൾ ഉണ്ടാക്കിയ ചർച്ചാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് തടിയിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ചർച്ചാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇതാണ് ടിക്കറ്റ് നമുക്ക് ടവറിൻ്റെ മുകളിൽ കയറാനുള്ളത്. 300 സെർബിയൻ ദിനാറാണ്, വളരെ ചീപ്പാണ്. അപ്പം നമുക്കൊരു പണി ചെയ്യാൻ, നമുക്ക് മുകളിലേക്ക് ഒന്ന് പോവാം. ഒരു മ്യൂസിയം കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് കാണാനുള്ള സമയം കിട്ടുമെന്നറിയില്ല. ഇപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള എൻട്രൻസ്. ടവറിലേക്കുള്ള എൻട്രൻസ് ഇവിടെയാണ്. മുകളിൽ ചെല്ലുന്നതാണ്, അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ ചെന്നിട്ട് കയറണം. ഓ, നടന്ന മനുഷ്യൻ്റെ പരിപാടികളെ കേട്ടോ. യെസ്, ഈ വഴിയിലൂടെ പോയിട്ടാണ് കയറാൻ പറ്റുക. ടവർ എൻട്രൻസ്. ടവർ എൻട്രൻസ് കയറി. ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, എൻട്രൻസ് കയറി. ഇനി നമ്മൾ ലിഫ്റ്റിലാണ് മുകളിലേക്ക് പോകുന്നത്. ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? ലിഫ്റ്റ് വന്നു. താങ്ക് യു. ഓട്ടോമാറ്റിക്? ആ ഓക്കെ, ആൾ പറഞ്ഞ ഓട്ടോമാറ്റിക് എന്നാണ്. ചുമ്മാ നിന്നാൽ മതി, സംഭവം എടുത്തേക്ക് എന്ന് പറഞ്ഞാൽ പൊക്കോളൂ. എത്ര ഫോൺ ഉണ്ടാവുമോ? കുറച്ച് വീഡിയോ ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും മുകളിലെത്തി. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. താഴെ ബെൽഗേഡ് ടൗണും അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടുതായിട്ടുള്ള ടൗണിൻ്റെ പേര് എനിക്കറിയില്ല. എന്താ ആ കാണുന്ന ടൗണൊക്കെയാണ് കാണുന്നത്. നല്ല മഞ്ഞുണ്ട് താഴെ. ഇതാണ് താഴെ നമ്മൾ കണ്ട കാഴ്ചകൾ. അയ്യോ, താഴെ ഒരു കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഫുട്ബോൾ കോർട്ടും ബാസ്കറ്റ്ബോൾ കോർട്ടൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം പോയ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ. മൈ ഗോഡ്, ഒരു രക്ഷയില്ല. ഇവിടെ നമുക്ക് ബൈനക്കുലർ നോക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ സൗകര്യം ഉണ്ട് ഇവർക്ക്. നമുക്കതൊന്ന് കാണണം. അടിപൊളി അടിപൊളി അടിപൊളിയാണ്. താഴെ കൃഷിയൊക്കെ ഉണ്ട്, താഴെ ദൂരെ കൃഷിയും മലയും. നമ്മൾ ബെൽഗ്രേഡിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നാല് സൈഡിലൂടെ ഇവർ ബൈനക്കുലർ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ കട്ടിയാണ് കട്ടിയിട്ട് ബൈനക്കളുടെ കൂടെ താഴത്തെ വീടുകളുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കി വീടുകൾ അറേഞ്ച് ചെയ്തേക്കണത്, അടിപൊളി. ഇതൊക്കെ നമ്മൾ കയറി വന്ന വഴിയിലുള്ള മരങ്ങളും വനം പോലെ കണ്ടില്ലേ, ഫോറസ്റ്റ്, മൗണ്ടെയിൻ ഫോറസ്റ്റ് അതാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു പണി ചെയ്യാം, ഒന്ന് ബൈനക്കുലർ നോക്കട്ടെ. അടിപൊളി അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ സെർബിയയിൽ വരുന്ന ഓരോരുത്തരും അവാല മൗണ്ടെയിൻ ടവർ കാണാൻ വരണമെന്ന് ആണ് എൻ്റെ ഒരു സജഷൻ. വളരെ ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നോക്കി നമുക്ക് ഈ ബൽഗ്രേഡ് അല്ലെങ്കിൽ സെർബിയയുടെ ഒരു സൈഡിൻ്റെ ഒരു ഇതെല്ലാ ഭാഗവും കാണാൻ വളരെ മനോഹരമായി തന്നെ കാണാൻ സാധിക്കും. അവാല ടവറിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അവാല ടവർ ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് സെർബിയൻ ആർക്കിടെക്ചർ, ഡിസൈൻഡ് ബൈ ആർക്കിടെക്ചർ ഓഫ് ഒരാളുടെ പേരുണ്ട് ആൻഡ് എൻജിനീയർഡ് ബൈ സ്ട്രക്ചർ എഞ്ചിനീയർ സോളോ ബോർഡ്. കൺസ്ട്രക്റ്റഡ് 1961 തുടങ്ങിയത്, 1964 കംപ്ലീറ്റ് ചെയ്തു. ഇറ്റ് വാസ് ദ ടോളസ്റ്റ് അറ്റ് ദ ടൈം, ഇറ്റ് വാസ് വൺ ഓഫ് ദ ടോളസ്റ്റ് ടവർ ഇൻ ദ വേൾഡ്, 10th ടോളസ്റ്റ് ടവർ ഇൻ ദ വേൾഡ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ആൻഡ് അറ്റ് ദ ടൈം യുണീക്ക് ഇൻസ്റ്റിറ്റ് ഓഫ് ബീയിങ് എംബ്രോയ്ഡ് ഓഫ് ഗ്രൗണ്ട്, ഇറ്റ് വാസ് മോഡേൺ ട്രേ ലൈക്സ് സിംബലൈസ് ട്രഡീഷണൽ ടൈപ്പ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ന്യൂ ടവറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ന്യൂ ടവർ 2007 തുടങ്ങി 2009 കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോഴത്തെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ആൻറ്റിന മീറ്റർ ഹൈറ്റ്, അതുപോലെ ഇറ്റ് വാസ് ഡിസൈൻഡ് ബൈ വിവിഡ് കമ്പനി ട്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ടവർ വാസ് ഓപ്പൺ 2010 ഏപ്രിലാണ് ഇത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തത്. എന്നാൽ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അമ്മേ, അപ്പോൾ കൊള്ളാം. എന്തായാലും നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞു, ഇനി പയ്യെ താഴോട്ട് പോവാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഫോർത്ത് ഫ്ലോറിൽ കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. സാധാരണ പുറത്തുള്ള റേറ്റ് തന്നെയാണ് അവിടെ കോഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ എൻ്റെ വീഡിയോ എടുത്തില്ല, കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ വീഡിയോ ഒന്നും എടുത്തില്ല, എടുക്കാതെ പോന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു താഴെത്തി. അപ്പോൾ അതാ ഞാനിവിടുത്തെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.